വീക്കാൻ മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ വരും വർഷങ്ങളിൽ സത്യമാകുകയാണ് എങ്കിൽ ഹയർ സെക്കൻഡറി സമ്പ്രദായം ഇല്ലാതെയാകും. നമ്മൾ ഒരുപാട് കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുന്ന SSLC പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു വലിയ സമ്പ്രദായം ഇല്ലാതെയാകും. LP UP എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ലാതെയാകും. ഹൈസ്കൂൾ സമ്പ്രദായം ഇല്ലാതെയാകും. മൊത്തം ഉടച്ചു വാർക്കപ്പെടും. 3 വർഷത്തെ ഡിഗ്രി പഠനം ഇല്ലാതെയാകും. ഇതെല്ലാം മാറിമറിയാൻ പോവുകയാണ്. എങ്ങനെ മാറിമറിയുന്നു എന്ന് ചോദിച്ചാൽ, പുതിയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്നതോടുകൂടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ ആചാരങ്ങളും മാറി പുതിയ ആചാരങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെടും. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്നോണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള രമേശ് പൊഖ്രിയാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പരിഗണനയിലെടുത്തിരിക്കുന്നത് +2 കഴിഞ്ഞ് ഉപരിപഠനത്തിൽ നിൽക്കുന്ന കലാലയ ജീവിതത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനവും അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളും എടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോളേജുകാരുടെ കാര്യത്തിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഘട്ടം സ്കൂൾ വിദ്യാർത്ഥികളേക്കാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ സിസ്റ്റം മാറ്റിമറിക്കപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 1 മുതൽ 4 വരെ LP ക്ലാസ്, 5 മുതൽ 7 വരെ UP ക്ലാസ്, 8 മുതൽ 10 വരെ ഹൈസ്കൂള്, +1 +2 ഹയർ സെക്കൻഡറി. ഈ ഒരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും വിദ്യാഭ്യാസം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം വന്നാൽ ഇതിനെന്ത് മാറ്റം സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാനമായിട്ട് 2ാം ക്ലാസ് വരെയുള്ളവർ ഒരു വിഭാഗം. 2ാം ക്ലാസ്സിന് മുമ്പ് 1, 2 ക്ലാസ്സുകൾക്കും അതിന് താഴെ ഒരു 3 വർഷം കൂടി ഉൾപ്പെടുത്തി 5 വിഭാഗക്കാരെ ഒരു ഒറ്റ കാറ്റഗറിയായിട്ട് മാറ്റും. അപ്പോൾ 2ാം ക്ലാസ് വരെയുള്ളവർ ആദ്യത്തെ കാറ്റഗറി, 3, 4, 5 ക്ലാസ്സുകൾ ഇവരെ അടുത്ത കാറ്റഗറി, അതിനുശേഷം അടുത്ത ക്ലാസ്സുകൾ 6, 7, 8 ഇവരെ 3 പേരും കൂടി ചേർത്തിട്ട് അടുത്ത കാറ്റഗറി, 9, 10, +1, +2 ഇവരെ 4 പേരെയും കൂടി ചേർത്തിട്ട് ഏറ്റവും മുകളിലത്തെ കാറ്റഗറി, അതായത് 5+3+3+4 1 മുതൽ 2ാം ക്ലാസ് വരെ താഴോട്ട് 5, 2, 3, 4, 5 അടുത്തൊരു 3, 6, 7, 8 അടുത്തൊരു 3, 9, 10, +1, +2 അടുത്തൊരു 4. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും പുതിയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്നതോടുകൂടിയിട്ട് സംഭവിക്കുവാൻ പോകുന്നത്. കോളേജുകാരുടെ കാര്യത്തിലും പുതിയ വിദ്യാഭ്യാസ നയം മാറ്റം വരുത്തും. കോളേജുകാരുടെ കാര്യത്തിൽ ഇപ്പോൾ 3 വർഷമാണെങ്കിൽ അത് 4 വർഷത്തിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഈ 4 വർഷം നിങ്ങൾക്ക് നേരത്തെയൊക്കെ നമ്മൾ 3 വർഷത്തിനിടയ്ക്ക് 2 വർഷം പോയി കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തിയാൽ അവിടെ വെച്ചിട്ട് ആ ഒരു പഠനം അവസാനിപ്പിക്കേണ്ട ഒരു ഗതികേടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമ്പ്രദായം വരുന്നതോടുകൂടിയിട്ട് ഓരോ വർഷവും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 1 വർഷം പാസ്സായി നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 2 വർഷം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ സർട്ടിഫിക്കറ്റ് വീതം നൽകുന്ന ഒരു സമ്പ്രദായമാണ് കലാലയ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ വിദ്യാഭ്യാസ നയം വഴി നിങ്ങളേക്ക് ഇഞ്ചക്റ്റ് ആവാൻ പോകുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരും കാലങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ രക്ഷിതാക്കൾ പോയി നോക്കിയാൽ വിദ്യാർത്ഥികളെ അതൊന്ന് നോക്കിയിട്ട് വിദ്യാർത്ഥിയെ രക്ഷിതാവ് നേരെ ഒന്ന് നോക്കും, നോക്കിയിട്ട് ഇതിനാണോ നീ സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിക്കും. പക്ഷേ ഇനി വരുന്ന കാലങ്ങളിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥികളെ മൊത്തത്തിലുള്ള നിലവാരത്തെയാണ് കലാകായികപരമായിട്ടുള്ള എല്ലാ നിലവാരങ്ങളും പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതിനകത്ത് ഉൾപ്പെടും എന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം വരുന്നത് വഴി നടപ്പിലാകാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള പരിവർത്തനങ്ങളാണ് പുതിയ വിദ്യാഭ്യാസ നയം വരുന്നതോടുകൂടിയിട്ട് സംഭവിക്കാൻ പോവുക. പക്ഷേ ആദ്യ ചുവട് മാത്രമാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ചുവട് വിജയകരമായിട്ട് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ടെങ്കിൽ, വരും വർഷങ്ങളിൽ അധികം താമസിയാതെ തന്നെ ഈ ഒരു സംവിധാനമെല്ലാം നിലവിലെ സമ്പ്രദായമെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയ സമ്പ്രദായം വരുവാൻ അധികം താമസമുണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കാരണം കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു നിയമത്തെക്കുറിച്ചുള്ള അവബോധം സംസ്ഥാന സർക്കാരുകൾക്ക് മുൻകൂറായിട്ട് നൽകിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ഇതിനെ ചെറിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട് എങ്കിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും പുതിയ വിദ്യാഭ്യാസ നയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള വസ്തുത നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ SSLC പരീക്ഷ എന്ന് കുട്ടിഘോഷിച്ച് നടക്കുന്ന ആ ഒരു കാര്യം ഒരുപക്ഷെ അപ്രത്യക്ഷമാകാം. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സമ്പ്രദായം അപ്രത്യക്ഷമാകാം. 3 വർഷം എന്ന് പറഞ്ഞ കലാലയ ജീവിതം അപ്രത്യക്ഷമാകാം. ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. അതൊക്കെ വരുന്ന മുറയ്ക്ക് വീക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ ആദ്യ ചുവടായിട്ട് ഒരു മണി കേന്ദ്ര സർക്കാർ മുഴക്കിയിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റു വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് വീണ്ടും എത്താം.